ഈ മക്കളെ മൂന്നിനെ അടുത്ത വീട്ടിലെ കിണറിലിടണം. എന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം തീരുമാനം എടുത്ത് കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത്രമാത്രം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അമർത്തി അമർത്തി നോക്കിയപ്പോൾ കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ഈ കൊച്ചിനെ സ്നേഹിച്ചു പോയി, ആദ്യത്തെ പേരക്കുട്ടിയാണെന്ന് ഓർക്കണം. എൻ്റെ പേര് ബേബി അൽഫൻസ. എൻ്റെ ഭർത്താവ്, ബാലൻ, മൂന്ന് മക്കൾ. ഞാൻ ക്രിസ്തുവിനെ അറിയാനുള്ള സാഹചര്യം, എൻ്റെ ക്രിസ്തുവിനെ അറിയുന്ന ഒരു രാജ്യത്തല്ല ഞാൻ സ്ഥലത്തല്ല ഞാൻ ജനിച്ചു വളർന്നത്. ക്രിസ്തു ആരാണെന്നോ എന്താണെന്നോ മാതാവ് ആരാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളുടെ നടുവിലേക്കാണ്. കല്യാണം കഴിഞ്ഞ് മക്കൾ മൂന്ന് പിള്ളേർ ചെറുതായിരിക്കുമ്പോഴാണ് ഞാൻ ഭർത്താവ് മദ്യപിച്ച് വരുന്നതെന്നും എനിക്ക് മദ്യപാനത്തിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ പിന്നെ മദ്യപിച്ച് ഭയങ്കര പ്രശ്നവും, കഞ്ഞി മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല, പിന്നെ വഴക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കഞ്ഞി കുടി ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഭർത്താവ് വരും, കള്ളും കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ എന്നെ പുറത്താക്കി അതിലടയ്ക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടേതായ ഒരു വിശ്വാസത്തിലൂടെ അടിയുറച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങൾ പല സ്ഥലങ്ങളും ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൽ പല സ്ഥലങ്ങളും പോകും ഈ മദ്യപാനമൊന്നും മാറാൻ വേണ്ടി. മദ്യപിച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ദേഷ്യമോ പ്രശ്നമൊക്കെയാണ്. കഞ്ഞി കുടിക്കാൻ പറ്റില്ല, മക്കളെ പുസ്തകം എടുത്തെറിയോ, എന്നെ ആവശ്യമില്ലാതെ തെറി പറയുകയൊക്കെ ചെയ്യാറ്. അപ്പം ഞാൻ എന്താ ചെയ്യുക ദൈവമേ? ഞങ്ങൾ വിളിക്കുന്ന ഒരുപാട് വ്യക്തികൾ ദേവന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പം അവിടെ പോയിട്ട് തൊഴുത് വരാമെന്ന് ഓർത്ത് ഞങ്ങളവിടെ രണ്ട് സ്ഥലത്ത് ആറ് മാസം കൂടുമ്പോൾ ഞങ്ങൾ പോകുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയി തിരിച്ച് വന്ന് ബസ് ഇറങ്ങുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുടിച്ചു, പിന്നെ സ്മോൾ അടിച്ചിട്ട് വരും. അന്ന് രാത്രി പോയി പോരുവാണ് ഭക്ഷണം കഴിക്കാനും പറ്റാതെ അന്നും പോയി കാര്യം. അങ്ങനെ നിൽക്കുമ്പോഴും മക്കൾ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ആയപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ചെന്നാലും എനിക്കൊരു രക്ഷ കിട്ടും, എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്തു കരഞ്ഞ് പിന്നെ അങ്ങനെ കിടക്കുന്നൊരവസ്ഥ. ഭർത്താവ് അതിൽ ഡോറൊക്കെ അടച്ച് പുറത്ത് ഞങ്ങളാക്കിയിട്ട് ഞങ്ങൾ തിണ്ണയെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, ഈ മക്കളെ മൂന്നിനെ അടുത്ത വീട്ടിലെ കിണറിലിടണം. എന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം തീരുമാനം എടുത്ത് കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത്രമാത്രം പ്രശ്നങ്ങളാണ്. അങ്ങാടിയിലൊക്കെ അടി ഉണ്ടാക്കിയിട്ട് പുള്ളി വരും, ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു പത്ത് പന്ത്രണ്ട് ആര് പറഞ്ഞാലും കേൾക്കില്ല. ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്ക് അതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സ്നേഹമാണ്. സ്നേഹിച്ച് ഞങ്ങൾ വിളിച്ച് തിരഞ്ഞു നടന്ന് വിളിക്കും. പിറ്റേന്നും അങ്ങനെ തന്നെ, അങ്ങനെ ആയി പൊറുതിയും വിട്ട് ഭയങ്കര ശബ്ദമാണ് പുള്ളിക്ക്. അങ്ങനെ അയൽവാസികൾ എൻ്റെ ചേച്ചിയൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഓ ഈ മനുഷ്യനൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. അപ്പം ഞാനും ആത്മാർത്ഥമാണ് ആഗ്രഹിച്ചു പോയി. മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ ആ മുഖം കാണുമ്പോൾ തന്നെ ഒരു ഭീകരതയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി എന്നെ വിളിക്കുക, ഇതുപോലെ വിശ്വാസത്തിലേക്ക് വന്നൊരു ചേച്ചി ഇടയ്ക്ക് വരും എന്നെ വിളിക്കാം, ഇടി ഒരു വചനം സ്ഥലമുണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം, അവിടെ പോയി നമുക്ക് വചനം കേട്ടാൽ നിൻ്റെ ഭർത്താവിൻ്റെ പള്ളൂടി മാറും, എനിക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞാൻ ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി മരിക്കും, നിങ്ങൾ മേലാ ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. വീണ്ടും മദ്യപാനം കൂടുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും ചേച്ചി വീണ്ടും വരും, ഇന്ന് വാ മോളെ, നീ ഇന്ന് വന്നു, നിൻ്റെ ഭർത്താവ് കാരണം ഞങ്ങൾക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അയൽവാസിയാണ്. വീണ്ടും വീണ്ടും പറയുമ്പം രണ്ടും മൂന്നും പ്രാവശ്യം വിളിക്കുമ്പോഴൊന്നും ഞാൻ വരില്ല, ഞാൻ എനിക്കിഷ്ടം, എനിക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്, ഞങ്ങൾക്ക് മുപ്പത്തി മുക്കോട് ദൈവമുണ്ട്, പിന്നെ അവരോട് പ്രാർത്ഥിച്ചിട്ട് സാധിക്കാത്തതാണോ നിങ്ങളുടെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർ എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല ക്രിസ്തു ആരാണെന്നോ എന്താണെന്നോ. അങ്ങനെ പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചയക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇതുപോലെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിട്ട് അവരെ വീട്ടിൽ ഞാൻ പോയി കിടക്കേണ്ടി വന്നു. വീട്ടിൽ കിടക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ട് അവർ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് പോരു നീ എൻ്റെ കൂടെ, നീ വണ്ടിക്കൂലി മുടക്കേണ്ട, നീ വന്നാൽ മതി. അങ്ങനെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പം നമുക്ക് ഒന്ന് പോയാലോ, എന്താണെന്നൊന്ന് അറിയാമല്ലോ. അപ്പം പുള്ളി ഭർത്താവ് പറഞ്ഞു, നീ തന്നെ പൊയ്ക്കോ, നീ ആദ്യം പോ, എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ ഞാൻ ആ ചേച്ചീൻ്റെ കൂടെ പോയി. എനിക്ക് സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഇനിയൊരു കുറച്ച് നേരം സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇതൊന്നും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെ ഞാനും കൂടാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഈ അരവിന്ദാക്ഷമേനോനും പലരും സാക്ഷ്യം പറഞ്ഞ് ക്രിസ്തു അനേക ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, എൻ്റെ ദൈവം കോപിക്കോ എൻ്റെ ദൈവം കോപിക്കോ എന്നുള്ള പേടിയോണ്ട് ഞാൻ അവിടുത്തെ ആദ്യം അഞ്ച് ദിവസത്തെ ധ്യാനം കഴിഞ്ഞ ഉടനെ വീട്ടിലോട്ട് പോന്നു.
എന്നിട്ട് കള്ളുകുടി ആയിട്ടും പിന്നെയും കള്ളു കുടിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുന്നു, എൻ്റെ വിശ്വാസത്തിലുള്ള ആ ദേവനെ വിളിച്ചിട്ട് പറയും. പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി ഏതായിട്ട് മരിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ വരുമോ, നടന്ന് വരുന്നു. ഞാനന്ന് മാതാവാണെന്ന് പിന്നെ കൗൺസിലർ എന്നോട് പറഞ്ഞു, കന്യാസ്ത്രീ ഇങ്ങനെ നടന്ന് വരുന്നു, അത് കോടഞ്ചേരി അങ്ങാടി കൂടെ വരുന്നുണ്ടെങ്കിലും ഞാനത് എൻ്റെ വീട്ടിൽ നിന്ന് കണ്ണുകൊണ്ട് കാണുക. അങ്ങനെ വന്ന് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ കിടക്കുന്ന അവിടെ ഞാനും മക്കളും താഴെ തുണി പായ വെച്ചിട്ട് കിടക്കുക, കട്ടിലെ ഒന്ന് പുള്ളിയോട് ദേഷ്യം പിടിച്ച് കിടക്കാതിരിക്കുമ്പോൾ ആ സ്ഥലത്ത് വന്ന് നിന്നുപോയി. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് അത്രയ്ക്ക് മാതാവാരെന്നറിയില്ല. അവൻ ദൈവമേ ഒരു യക്ഷി വരെ എന്നെ വന്ന് പൊട്ടു, ഒട്ടിനി ഞങ്ങൾക്കൊരു ജീവിതം ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് കഴിയാം. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ തമ്പുരാൻ്റെ ഒരു വലിയൊരു പദ്ധതിയായിരുന്നത്. ഒരു ഒരു നെല്ലിപ്പോലെ ഒരു ബ്രദറുണ്ട്, എന്താ പറയുക, ബാബു കോതാനി ബ്രദർ, സുവിശേഷകനാണ്. അങ്ങനെ ഒരു ആളുകൾ കൊണ്ടുപോകും പ്രസംഗിക്കുന്ന ആളാണ്, വലിയൊരു സുവിശേഷകനാണ്. അപ്പം എന്നോട് പറഞ്ഞ് വീട്ടിൽ വന്നോണ്ട്, ബേബി വീട്ടിൽ വന്ന് പ്രതീക്ഷിക്കാണ്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ ബേബി നീ ഒരു ധ്യാനം കൂടാൻ പോകുന്നുണ്ടോ, നിനക്കൊരു വളർച്ചാധ്യാനമുണ്ട് ഡിവൈനിൽ നടക്കുന്നു, നീ പോകുന്നുണ്ടോ? അപ്പം ഞാൻ ചാടി പോകാം. ആ ബ്രദറെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, എനിക്കൊന്നും കൂടി പോവേ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ആ ബ്രദർ തന്നെ വണ്ടിക്കൂലിയൊക്കെ മുടക്കി വേറൊരാളെ കൂടെ വിട്ടു, വേറെ ആളുകൾ കൂടെ വിട്ടു അവിടെ ധ്യാനം, അവിടെ തന്നെ വളർച്ചാധ്യാനം രണ്ടാമത് കൂടി. അവിടെ വെച്ച് ഞാൻ തിരിച്ചു പറഞ്ഞു, സകല മർത്തയുടെ ഇനി വരാനിരിക്കുന്നതും ഇനി വന്നതും വരാനിരിക്കുന്ന മക്കൾക്ക് ദൈവം യേശുക്രിസ്തല്ലാതെ മറ്റൊരു ദൈവമില്ല, ഇനി വരില്ല എന്ന് അവിടെ വെച്ച് എനിക്ക് തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചിട്ടേ, എനിക്കറിയില്ല എന്താണുള്ളത്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടത്തെ പലരും ഇങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിലും എനിക്ക് അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുത്തു, ഇനി പുറകോട്ടില്ല എന്ന്. ഇനി വരാൻ ഇനി ജനി എൻ്റെ മക്ക പേരക്കുട്ടികളെ മക്കൾ പോലും ദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന് ഇനി ഞാൻ അവിടെ മനസ്സിലാക്കി അവൻ തീരുമാനമെടുത്ത് അവിടുന്ന് വീട്ടിൽ തിരിച്ചു വന്നു ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരുപാട് രോഗി സെക്ഷനിൽ ഒത്തിരി പേരിങ്ങനെ കിടന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പല അച്ഛന്മാരാണോ ബ്രദറാണോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അവർ വിളിച്ചു പറഞ്ഞു രോഗികളെ അങ്ങനെ രോഗി സെക്ഷനിൽ കാണിക്കുന്നു. അപ്പോൾ അവിടെ പിന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ നിമിഷം എൻ്റെ മനസ്സ് തോന്നി, ഞാൻ സമനില വിട്ട ഒരു വ്യക്തിയെപ്പോലെ, ഈശോയെ എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കട്ടെ കുടിച്ചോട്ടെ ഈശോയെ ആ രോഗികളെ തുടർന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഉറക്ക കരയുന്നു, എനിക്ക് പിന്നെ ചമ്മലായിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഒരാൾ വേറെ ചേച്ചി വിളിച്ചപ്പോൾ ഞാനൊന്ന് പോട്ടേന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ എൻ്റെ മോളും പുള്ളി വഴക്ക് പറഞ്ഞാൽ മുട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഭർത്താവ് കള്ളും ധ്യാനം കൂടാനൊന്ന് പോയി. പിന്നെ അന്ന് വന്ന് പിന്നെ കുറച്ച് ദിവസം മദ്യപിക്കാണ്ടൊക്കെ നിന്നു, പിന്നെ ഇച്ചിരി കുടിച്ചു. പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ ഈ എൻ്റെ ഭർത്താവിനെ കള്ളു കുടിച്ചാലും മദ്യപിച്ചാലും ആ മനുഷ്യനെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണം എന്ന്, എനിക്ക് ക്ഷമിക്കാൻ ഒട്ടും പറ്റില്ല, ആ ക്ഷമിക്കാനുള്ള കൃപ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കള്ളു കുടിച്ചാലും അങ്ങനെ എൻ്റെ സ്നേഹിക്കണമെന്ന തീരുമാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും പുള്ളി ഒരു ധ്യാനത്തിന് പോയി, അവിടെ വെച്ച് എൻ്റെ ഭർത്താവ് പറയാം, ബാലൻ എന്നാ പേര്, ബാലൻ എന്ന സഹോദരനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു, എന്നോട് തന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് പുറത്തുനിന്നൊരു വേദന ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഴമ്പോ മരുന്ന് പുരട്ടി കൊടുക്കലുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ അവിടെ വെച്ച് മദ്യപാനം നിർത്തി. ഇപ്പോൾ 9 വർഷമായി മദ്യപിച്ചിട്ട്. ഇപ്പം കള്ളുള്ള സ്ഥലത്ത് മദ്യപിക്കുന്ന സ്ഥലത്ത് പോയാൽ രൂപ ചേഞ്ച് ആക്കാൻ പോയാലും തുള്ളി കുടിക്കില്ല, അതുപോലെ എൻ്റെ ഈശോ സുഖപ്പെടുത്തി. പിന്നെ ഒരുപാട് ഒത്തിരി അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തി. തകർച്ചകൾ നമുക്ക് ഉപകാരമായിട്ട്, ഈ തകർച്ചകളൊക്കെ തന്നത് ദൈവത്തെ അറിയാനായ ഈ സത്യ ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും ആണ് ഇത്രയും തകർച്ചകൾ എനിക്ക് തന്നത്. എനിക്ക് മനസ്സിലായി എല്ലാത്തിനെയും പ്രതീക്ഷയ്ക്ക് നന്ദി പറയുകയും സ്തുതിയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നോട് എൻ്റെ അടുത്ത് പറഞ്ഞു, കരഞ്ഞു, എടി ഇതിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അല്ല ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ ഒരു മനസ്സിൽ ഒരു മാനസാന്തനം വരും, ഒരു അനുതാപം വരാത്തൊരവസ്ഥ പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു മാറ്റം എനിക്കും ഉണ്ടായിട്ടില്ല. അന്ന് എൻ്റെ ഭർത്താവ് പറയാൻ, ഇനി ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, മീൻ ഭക്ഷണം കറി ഉണ്ടാക്കാനുള്ള മീനൊക്കെ അങ്ങാടി വെച്ചിട്ട് ഇടി കറി എടുക്കടി എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, എടി ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നോട് വിളിച്ചു കരഞ്ഞു, എന്നോട് പറഞ്ഞ് കരഞ്ഞു. അയൽവാസിയിൽ ഒരു ചേച്ചിയോടും പറഞ്ഞു എൻ്റെ ഭർത്താവ് ഭാര്യേനെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന്, അവരോട് കരഞ്ഞ് പറഞ്ഞപ്പോൾ അവർ പറയാം, മോളെ ഇനി നീ എൻ്റെ ഭർത്താവിനൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ പുള്ളിയെ സ്നേഹിക്കാനും തുടങ്ങി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മക്കൾ പഠിച്ച് അവരെ പിന്നെ ഇപ്പം
രണ്ട് ആൺപിള്ളേരും ഗൾഫിൽ അബുദാബിയിൽ ഷെയ്ഖിനെ പാലിച്ച് പോയി നല്ല ജോലി കിട്ടി. ഇപ്പോഴും രണ്ട് മാസം വന്നിട്ട് രണ്ട് മാസം ലീവിൽ വന്നു. ഇപ്പം കഴിഞ്ഞ ആറാഴ്ച പോയതേളും രണ്ട് മോനും. അങ്ങനെ ഇവർ മോളെ വിവാഹം ചെയ്ത് കൊടുത്തു. മോളെ വിവാഹം ചെയ്ത് പ്രസവിക്കാനായിട്ട് പ്രസവിച്ചു കഴിഞ്ഞു. ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റാക്കി, ചാവറ ആശുപത്രി എന്ന് പറയും. അവിടെ ചെന്ന് പ്രസവിച്ച് രണ്ടാം ദിവസം ഈ കൊച്ചിന് മൂക്കിക്കൂടിയും മലദേഹത്തിൽ കൂടിയും ബ്ലഡ് പോകുന്ന അവസ്ഥ. അപ്പം ഞങ്ങൾ രണ്ടാം ദിവസം കട്ടകട്ട ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, ഒരു കന്യാസ്ത്രീയാണ് ഡോക്ടറും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ വേഗം കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നേരം തന്നെ അവിടുത്തെ വണ്ടി ഒന്നും വിട്ട് തന്ന അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, അത് കിട്ടൂല, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തേക്കാം. ഞങ്ങൾ പിന്നെ ഐശ്വര്യ കിടത്തി, രാത്രി തന്നെ ഐശ്വര്യ കിടത്തി. ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിന് ഒരു ബോധവുമില്ല, ഇങ്ങനെ കിടക്കും, ഒരു ശ്വസിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഞാൻ ഐശ്വര്യം ഇരുന്ന് അവളാണെങ്കിൽ മകൾക്ക് താഴോട്ട് വരാൻ പറ്റില്ല, അവൾ താഴെ ഇരിക്കുന്നു, താഴെ ഇരിക്കുന്നു. ഈ ഐശ്വര്യയിലേക്ക് ഒന്നും പ്രവേശിക്കാൻ ഇവർ ആർക്കും പറ്റില്ല, ഒരാൾ മാത്രം നിൽക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു ഇവർ കൊച്ചിനൊരു ഓപ്പറേഷൻ വേണമെന്ന്. അപ്പം പ്രസവിച്ച് എട്ടാം ദിവസം കൊച്ചിനൊരു ഓപ്പറേഷൻ, ഇവിടെ ഈ വയറിൻ്റെ ഈ സ്ഥാനത്ത് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ കിട്ടുന്നെന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ വിശ്വസിക്കേണ്ട, കിട്ടില്ല യാതൊരു, ഞങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ ചെയ്ത്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ, ഡോക്ടർ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അപ്പം ഞങ്ങളിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ കൊന്ത ചെല്ലുക, എൻ്റെ ഭർത്താവും കൊന്ത ചെല്ലുന്നു, മാതാ ഈശ്വര രൂപമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, വാർഡിൽ കൊണ്ട് കിടത്തി. അഞ്ച് മണിയാകുമ്പോൾ ഞാൻ ആ കൊച്ചിന് തുണി എടുക്കാൻ വേണ്ടി പുറത്ത് പോയി. അപ്പം തുണി എടുക്കുമ്പോൾ എന്നോട് ആരോ പറയും പെട്ടെന്ന് വാർഡിലേക്ക് എത്തണം. അങ്ങനെ ഞാൻ ചെരുപ്പ് ഊരി കയ്യിൽ വെച്ചിട്ട് ഓടി, അവനകത്ത് അവിടെ ഓടിച്ചെന്നപ്പോൾ കൊച്ചു മരിക്കുന്ന രംഗം, ഓക്സിജനൊക്കെ നിന്ന് പോയി. ഇപ്പോൾ ഒരു ആദ്യം ദീർഘശ്വാസം വലിക്കുമ്പോൾ, അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ആദ്യത്തെ പ്രസവമായതുകൊണ്ട് അവർക്കതൊന്നും അറിയില്ല. അപ്പം ഞാൻ സിസ്റ്ററേ ഓടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഓടി വന്നപ്പോൾ സിസ്റ്റർ പേടിച്ച് ഡോക്ടറേ ഓടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓടി വന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അമർത്തി അമർത്തി നോക്കിയപ്പോൾ കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ഈ കൊച്ചിനെ സ്നേഹിച്ച് പോയി, ആദ്യത്തെ പേരക്കുട്ടിയാണെന്ന് ഓർക്കണം. അപ്പം ഞാൻ അവിടെ വെച്ച് എൻ്റെ വിശ്വാസം വിളിച്ച് വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു. ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഈശോയേയും ഭൂമിയിൽ സമസ്തവും സൃഷ്ടിച്ച എൻ്റെ ഈശോയേയും ജീവൻ എടുക്കുന്നതും കൊടുക്കുന്നതും അങ്ങാണ്. ഈ കുഞ്ഞിൻ്റെ ജീവനില്ലാതെ ബേബി എന്നാണ് എൻ്റെ പേര്, ബേബി മെഡിക്കൽ കോളേജ് വിട്ടിറങ്ങിയ ഈശോയേന്നൊരു ഒറ്റ കരച്ചിട്ട് കണ്ണും വെള്ളം കണ്ണുനീര് ധാരധാരായി ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കൊച്ചിന് ജീവൻ ഈശോ തിരിച്ചു തന്നു. അങ്ങനെ ആ കൊച്ച് അവിടെ ഡോക്ടർ പോയി, മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറപ്പാക്കി പോയി. പിന്നെ അവിടെ തന്നെ നിന്ന് ഒരഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലും 15 ദിവസം കൊണ്ട് പോയിട്ട് അവിടെ കാണി ഡോക്ടറെ കാണിക്കാണ്ട് ഒരു ഒ പിയിൽ, ഒരു ബുധനാഴ്ച ഒരു ഒ പിയിലാണ്. അങ്ങനെ ഞങ്ങളൊരു ബുധനാഴ്ച ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ കുഞ്ഞിനെ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു. ഡോക്ടർ ആ ബേബിയാണോ ഇതെന്ന് ചോദിച്ചു. ഡോക്ടർ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു ഇന്നും ജീവിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ജീവിച്ച് ഇന്നും ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ആ വിശ്വാസത്തിൽ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചോ എനിക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അവന് ഹാർട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ്, ഹാർട്ടിൻ്റെ ഒരു ഉള്ളിലോട്ടൊരു കുഴിയായിരുന്നു. അപ്പോൾ അവിടെ എക്കോ ടെസ്റ്റ് ചെയ്യണം, അവിടെ ചെയ്യും. അവിടെ ചെന്ന് എക്കോ ടെസ്റ്റിന് ഒരാഴ്ച, ഈ ഓപ്പറേഷത്തിൻ്റെ വേറെ ദിവസം ഒപ്പി അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ എക്കോ ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന് നെഞ്ചിനൊരു ഓപ്പറേഷൻ വേണം, ഇങ്ങനെ ഒരു വലിയൊരു ഓപ്പറേഷൻ വേണം, അതിന് 2-3 ലക്ഷം രൂപയാവും. ആ അപ്പം ഞാനാകെ മനസ്സെന്തോ ഇത്രയൊക്കെ കിട്ടിയിട്ട് ഈ കൊച്ച് ഇനിയൊരു ഓപ്പറേഷൻ ആണല്ലോ ദൈവമേ തന്നെ. 6 മാസം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 6 മാസം എല്ലാ ആഴ്ചയിലും കോട്ടസിന് കൊണ്ടുപോകും. അങ്ങനെ 6-ാം മാസവും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. അന്നേരം ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു ഈശോയെ ഈ കുഞ്ഞ് ഒരു ഓപ്പറേഷൻ ചെയ്തതാ, ഈ അത് ശരി, ഈ രണ്ടാമത് ഈ ഓപ്പറേഷൻ കൂടി ചെയ്തതാണ് എനിക്ക് ആ കുഞ്ഞിന് വേണ്ട. കാരണം അവനൊരു ആൺകുട്ടിയാണ്, അവൻ ഷർട്ട് അയച്ചിടുമ്പോൾ ഒരു എല്ലാവരും കണ്ട് അവനെ കളിയാക്കും. ഈ ഓപ്പറേഷൻ മരിച്ച കുട്ടീനെ ആ കൊച്ചിനെ എനിക്ക് തിരിച്ച് തരാമെങ്കിൽ ഈ ഓപ്പറേഷൻ ഒഴിവാക്കാൻ അങ്ങേക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 6-ാം മാസം ഓപ്പറേഷൻ കഴിഞ്ഞ് 6-ാം മാസമാണ് ഇത് ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഓപ്പറേഷത്തിന്. 6-ാം മാസം ഞങ്ങൾ കൊണ്ടു ചെന്നപ്പം പറഞ്ഞു മാംസം വന്ന് മൂടി, ഒരു കുഴപ്പമില്ല കൊച്ചിൽ നിന്ന്. അങ്ങനെ ഈ കൊച്ചിപ്പോൾ മിടുക്കനായിട്ട് 7-ാം ക്ലാസ് പഠിക്കുവാണ്. ഈശോൻ്റെ നല്ല വിശ്വാസമാണ്. അവളെ ഭർത്താവിൻ്റെ പെങ്ങളും ഭർത്താവും ഒക്കെ പറയും അമ്മ എവിടെ വിളിച്ചാലും കൊച്ചിനെ എപ്പോൾ വിളിച്ചാലും കൊച്ചിന് കൊടുക്കണം, അമ്മേൻ്റെ
അമ്മയുണ്ടായിട്ടാണ് ഈ കൊച്ചിനെ കിട്ടിയത്. പക്ഷെ ഞാനല്ല, എൻ്റെ തമ്പുരാൻ്റെ അതിരറ്റ കരുണ, കണ്ണുനീര് കാണാത്ത, നമ്മുടെ കണ്ണീര് കാണാൻ കഴിയാത്തൊരു ദൈവമുള്ള ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയായിരിക്കും എന്നെ ഈ മദ്യപാനീൻ്റെ ആ ഒരു ഭാര്യയാക്കി മാറ്റിയത്. അല്ലെ, ഞാൻ ഇന്നും എൻ്റെ ഭർത്താവിന് മകൻ എന്നോട് പറയും, അമ്മേ ഇത്രയൊക്കെ പ്രശ്നമുണ്ട്, അമ്മയ്ക്ക് സത്യ ദൈവത്തെ അറിയാൻ പറ്റുമല്ലോ, അത് തന്നെ ഒരു വലിയ ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഞങ്ങൾക്ക് കറണ്ട് വേണം, വിളക്കായിരുന്നു കത്തിക്കുന്നത്, മക്കൾ പഠിക്കുമ്പോഴേ വിളക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്ക് വിളക്ക്, ഞങ്ങളെ വീട്ടിൽ വിളക്ക് വേണേ, ലൈറ്റ് വേണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ കറണ്ടിന് അടുത്ത വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് തരില്ല, ഞങ്ങൾക്ക് തരില്ല, അടുത്ത വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മദ്യപാനിയുണ്ട്, അപ്പോൾ അവനെങ്ങാണ്ട് അവിടെ വന്നിട്ട് എന്തെങ്കിലും കാണിച്ച് ഷോക്ക് അടിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമാവും, ഞങ്ങൾ പോകേണ്ടി വരും ജയിലിൽ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നില്ല. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അങ്ങനെ മതി, ഞങ്ങൾ ചോദിക്കാൻ ഇനിയും ബാക്കിയില്ല. രണ്ട് മൂന്ന് ആളുകളെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് പോലും അവർ തന്നില്ല. ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഈശോയെ അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് മതി ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ ഇനി ചോദിക്കാൻ പോകില്ല എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മൂന്നാം ദിവസം അവരെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ കറണ്ട് എടുത്തോന്ന് പറഞ്ഞ് പോസ്റ്റിടാൻ അവരെ സ്ഥലം തന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇന്നും ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ലോകത്തില്ല, ഞാനും എൻ്റെ മൂന്ന് മക്കളും ഇന്ന് ഈ ലോകത്തില്ല. പിന്നെ കർത്താവ് അറിയുന്ന ആകാശം ഭൂമി സകലവും സൃഷ്ടിച്ച് ആ തമ്പുരാൻ അറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഇപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എപ്പോഴും രോഗിയായിരുന്നു ഞാൻ, ശാരീരികമായിട്ടെല്ലാം അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അപ്പോൾ മൂത്ത മകൻ്റെ വിവാഹമാണ്, അവനൊരു കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞു. പക്ഷേ പിന്നെ അതുപോലെ പ്രതീക്ഷിക്കാതെ എനിക്ക് മാമോദിസ് ഞാൻ ഈശോയോട് ധ്യാനം കൂടി അന്ന് ഞാൻ പറഞ്ഞു, ഈശോയെ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞങ്ങൾ അഞ്ച് പേരും മാമോദിസ സ്വീകരിക്കാതെ ഈ ലോകത്ത് ഞങ്ങൾ ഒരാളെയും വിളിക്കരുതെന്നേ അന്ന് ഞാൻ ഈശോട് വാണി ഈശോട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ഞാൻ മക്കളോട് പറയുമ്പോഴൊക്കെ പിന്നെ ഭർത്താവും ആ സമയമായിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ പോയി ഒന്ന് കുർബാന കണ്ടിട്ട് പോരും. ഞാൻ ഈശോട് പറയാൻ, ഈശോയെ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങാണ് സത്യദൈവം എന്ന് പറഞ്ഞ് ഇനി പുറകോട്ട് തിരിഞ്ഞിട്ട് എന്ത് കാര്യം, പുറകോട്ട് തിരിയാനില്ലെന്ന് മനസ്സിലായി. ഇനി മാമസ മുങ്ങളെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒന്നും സാധിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു മക്കൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ട് അവർ ഗൾഫിൽ സെറ്റിലാവും, നേഴ്സാണല്ലോ ഭാര്യ. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയത്ത് എനിക്ക് മാമോദിസ മുങ്ങാന്നെങ്കിൽ ഞാൻ വിചാരിച്ചു. അങ്ങനെ പക്ഷേ മനുഷ്യനും പിന്നെ പ്രശ്നങ്ങൾ എന്ത് കാര്യം വിചാരിച്ചത്, അന്തിമ തീരുമാനം കർത്താവിൻ്റെതല്ലേ, മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്രേ. ഞാൻ വിചാരിച്ചത് അങ്ങനെ മാമോദിസ മുങ്ങാനായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ഈ കൊളോറിന് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ ധ്യാനമുണ്ട്. കുറച്ച് കൊറോണൻ്റെ ആ രൂക്ഷമായ സമയം കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു ധ്യാനം, ഡിവൈൻ ധ്യാനം. ഈ ചേച്ചി ബാലാമണി അൽഫാന്ത ചേച്ചി എന്നെ വിളിച്ചു. പക്ഷേ പുള്ളിക്കാരിയായിട്ട് ഞങ്ങൾ യാതൊരു ബന്ധവും ഇല്ല, പരിചയവും ഇല്ലാത്ത, അവന് ഒരു കണ്ട പരിചയം മാത്രമല്ല. അങ്ങനെ ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ എനിക്ക് പോകണം ധ്യാനത്തിന് പോയിട്ട് ഒരുപാടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂടെ പോകുന്നു. അവിടെ വെച്ച് പിന്നെ പനിക്കിലച്ചൻ ചോദിക്കും, മാമോദിസ മുങ്ങാൻ ആഗ്രഹം ഉണ്ടോ? അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഈ മൂന്നും രൂപ അങ്ങനെ ഞാൻ മുങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചില്ല, പക്ഷേ തമ്പുരാൻ എൻ്റെ ആഗ്രഹം മനസ്സിലായി. തമ്പുരാൻ അവിടെ വെച്ച് മാമോദിസ സ്വീകരിച്ച് അൽഫോൻസ എന്ന് പേരും തന്നു, പേരിട്ടു. അങ്ങനെ ഞാനും അങ്ങനെ തിരിച്ചു പോകുന്നു. പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്, ഒരു ഇപ്പോഴും എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. അതുപോലെ ഒരു ഒരുപാട് അത് പറയാനാണ് ഒരുപാടുണ്ട്. ഒരു വാക്ക്, എൻ്റെ ഭർത്താവ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ പിന്നെ കോടഞ്ചേരി മാതാവിൻ്റെ തിരുന്നാൾ ഓരോ വർഷങ്ങൾ ജനുവരി 26-നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം എൻ്റെ ഭർത്താവ് കള്ള് കുടിക്കുന്ന കാലത്ത് കല്ല് കുഴിച്ച് കൂത്താടി അടിയുണ്ടാക്കി എവിടെയെങ്കിലും ചെരിഞ്ഞ് കൊടുക്കും. അപ്പം ഞാൻ ഈ മൂന്ന് മക്കളെയും കൊണ്ട് ഒരാളെ എളിയിൽ ഒരാൾ രണ്ടുപേരെ കൈ പിടിക്കുക, അങ്ങനെ അവസ്ഥയിൽ ഒത്തിരി ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ മക്കളെയും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ കരഞ്ഞു പോകും ഞാൻ. അപ്പോൾ പ്രദക്ഷിണം പോകുന്നുണ്ട്. അന്ന് എനിക്ക് ദൈവത്തെ അറിയാത്തൊരു കാലത്തായിരുന്നു. പ്രദക്ഷിണം പോയപ്പോൾ മാതാവും സ്റ്റെഫാനോസും അല്ലേ അവരിങ്ങനെ പ്രദക്ഷിണം പോകുമ്പോൾ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതിൽ പോകുന്ന ആരാണെന്ന് എനിക്കറിയില്ല, ആ രൂപം എന്താണെന്നും എനിക്കറിയില്ല, മാതാവാണെങ്കിലും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാലും നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ തിരുനാൾ ദിവസങ്ങൾ എൻ്റെ ഭർത്താവിന് കള്ളു കുടിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണെന്ന് രണ്ട് തുള്ളി കണ്ണുനീര് ഒഴുകിപ്പോയി. പിറ്റേത്തെ വർഷം മദ്യപാനം നിർത്തുന്നവരെ തിരുനാൾ ദിവസം എൻ്റെ ഭർത്താവ് തുള്ളി കള്ളു കുടിക്കാതെ ഞങ്ങളെല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി കാണിക്കും. പ്രദർശനങ്ങളും പിന്നെ അവിടെ ഓരോ
കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ബലൂൺ അങ്ങനെ അതിനൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കാൻ തുടങ്ങി. ആ നിമിഷം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് പോലും തമ്പുരാൻ വിളി കേട്ടു എന്നുള്ളതാണ്. പിന്നെ മദ്യപി കള്ളുകൂടി നിർത്തുന്നവരെ ആ പിന്നെ തിരുനാൾ ദിവസങ്ങളിൽ മാതാവ് കുടിക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എൻ്റെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ഇന്ന് ഞങ്ങളില്ല, ഇന്ന് ജീവിതം ക്രിസ്തു മിനിറോ പിന്നെ വലുസീഹൻ്റെ ഫാനാണ് ഞാൻ. വലുസീഹ പറയുന്നതും ജീവിതം എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടവുമാണ്. ആ ഒരു രണ്ടാമത്തെ ധ്യാനത്തിൽ ഞാൻ വിചാരിച്ചു എനിക്ക് പൗലോസീസ് ആയാൽ മതി എന്നൊരു ഒറ്റ ചിന്താഗതി ഞാൻ ഇന്നും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ച് സാക്ഷ്യമായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെനിയാന്ന് ഞാൻ തെരുവ് പ്രസംഗിക്കാൻ പോയി, എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. പിന്നെ മകൻ പറഞ്ഞു അമ്മയ്ക്ക് ഷുഗറും പ്രഷറൊക്കെ ഉണ്ട്, അതൊന്നുമല്ല, തമ്പുരാൻ താങ്ങുമ്പോൾ എത്ര മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല, അമ്മ വിചാരിച്ച ഒന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞാനിപ്പോൾ സമാധാനവും എനിക്ക് കിട്ടാതെ ഇതുവരെ അനുഭവിക്കാത്ത തമ്പുരാൻ അറിഞ്ഞ ശേഷം സമാധാനവും സന്തോഷവും ചില സാധനങ്മളൊക്കെ വരും, അതൊക്കെ ഈശോയ്ക്ക് കൊടുക്കുന്ന നന്ദി സ്തുതിയും പറയും, അതൊക്കെ മല പോലെ വന്ന് മഞ്ഞു പോലെ പോകുന്ന ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. ഇത്രയേ പറയാനൊരു ഇത് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ ഒരുപാടുണ്ട്, അതൊക്കെ തീരെയല്ല. ബൈബിള് പറയുന്നുണ്ട് അതുപോലെ ദൈവത്തിനെ പറ്റി ഈശോയെ പറ്റി പറയാൻ എഴുതിയിട്ടുണ്ട്. അതൊരു ആ ഒരു ബൈബിളിലൊന്നും ഈ ലോകം തന്നെ തികയില്ല, ആ ബൈബിളിൽ തികയില്ല. അതുപോലെ തന്നെ ഒരുപാട് കൂടി അനുഗ്രഹം തന്നെ എല്ലാവർക്കും ഒരു എന്നെ കാണുമ്പോൾ തന്നെ ഒരു പിന്നെ ഒരു ബഹുമാനം വരെ തോന്നിയിട്ടുണ്ട്. അയൽവാസികളൊക്കെ പറയും ബേബി നീ ഒരു സുശേഖയായി തീരും എന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം എനിക്കൊരു കഴിവില്ല, എൻ്റെ തമ്പുരാൻ എനിക്ക് അനുഗ്രഹം തന്നിട്ട്.